ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആറാം ക്ലാസ്സിൻ്റെ ഫോർത്ത് ചാപ്റ്റർ വോളിയം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് വോളിയം ഈസിക്കാൾ ടു, അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അതിനകത്ത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതിലേതെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് വെച്ചിട്ട് പോകണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടീച്ചർ സ്ഥിരമായിട്ട് കാണുന്നവരെയൊക്കെ ടീച്ചർ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ അറ്റൻഡൻസ് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 66-67 ന്യൂ ഷേപ്സ് എന്നുള്ളൊരു ഹെഡിംഗ് ഉണ്ട്. കണ്ടോ എല്ലാവരും പേജ് നമ്പർ 66-67. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ന്യൂ ഷേപ്സ്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ കാര്യമായിരുന്നു അല്ലേ. നമ്മൾ ഈ വോളിയം എന്നുള്ള ചാപ്റ്റർ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു ഇതിനോടകം. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ തന്നെ ബ്ലോക്ക് വെച്ചുകൊണ്ട് തന്നെയുള്ള പുതിയ പുതിയ ഷേപ്പുകൾ. ഇപ്പം നിങ്ങൾ പേജ് നമ്പർ 66 നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് അല്ലേ, സ്റ്റെപ്പ് പോലെ ഒരു ഷേപ്പ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു പിരമിഡ് പോലെ ഒരു ഷേപ്പ് അല്ലേ. ഇതെല്ലാം റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി പേജ് നമ്പർ 67 പോയി കഴിഞ്ഞാൽ അവിടെ മൂന്ന് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ബ്ലോക്കുകൾ കാണാം. ഇ വെച്ചിട്ടുള്ള ബ്ലോക്കുണ്ട്, ടി വെച്ചിട്ടുള്ള ബ്ലോക്കുണ്ട്, അതുപോലെ തന്നെ എച്ച് വെച്ചിട്ടുള്ള എച്ച് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ബ്ലോക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വോളിയംസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 66 എടുത്തോ. അതിനകത്തൊരു നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ പറ്റും. ടീച്ചർ ഇവിടെ കാണിച്ചോളാം ഡിസ്പ്ലേ ചെയ്ത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. അപ്പം ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ സൈഡ്സ് 1 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ക്യൂബ് അടുക്കി 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 വെച്ചിട്ടാണ്. ക്യൂബ് എന്താണെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്യൂബിൻ്റെ പ്രത്യേകത ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഒരു 3D അതുപോലെ തന്നെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതിൻ്റെ ലെങ്ത് എടുത്താലും ബ്രെഡ്ത്ത് എടുത്താലും ഹൈറ്റ് എടുത്താലും സെയിം തന്നെയാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വരുന്ന 1 സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന ഓക്കെ 1 സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന ക്യൂബുകൾ വെച്ചിട്ട് പല ക്യൂബുകൾ വെച്ചിട്ടാണ് ഈ ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ക്യാൻ യു കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അതിനകത്ത് നമുക്ക് നോക്കാം. ടീച്ചർ ഇതിനകത്ത് നോക്കി പറയുവാണ് വരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് നമ്മുടെ ആ സ്റ്റെപ്സ് ആ തന്നിരിക്കുന്ന ഷേപ്പിലേക്ക് നോക്കുക. ആ ഷേപ്പിൽ ഏറ്റവും മേളിലത്തെ റോയിൽ പോകും. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എത്ര ക്യൂബുകളുണ്ടെന്ന് എണ്ണാൻ പോവാം. മനസ്സിലായോ? ഇതിനകത്ത് എത്ര ക്യൂബുകൾ ഉണ്ടെന്ന് നോക്കാൻ പോവാം. അതായത് ആ സ്റ്റെപ്പ് ഷേപ്പിലുള്ള ആ പിക്ചറിൽ ടോട്ടൽ എത്ര ക്യൂബുകൾ, അതായത് 1 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ക്യൂബുകളാണ്, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കാൻ പോകുന്നത് ഏറ്റവും ഫസ്റ്റ് നോക്കുന്നത് ഏറ്റവും ടോപ്പിലെ റോയിൽ. ഓക്കെ, ഏറ്റവും മേളിലത്തെ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു റോ ഉണ്ടല്ലോ, അവിടെ എത്ര ക്യൂബുകളുണ്ടെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അത് എത്രയാണ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ അതിൻ്റെ അതായത് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അല്ലേ, അത് ആ നീളപ്പാടും വീതി അങ്ങനെ രണ്ട് ഇതിൽ നോക്കുമ്പോൾ അവിടെ എത്ര ക്യൂബുകളുണ്ടെന്ന് നോക്കണം. എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിലത്തെ റോയിൽ എത്ര ക്യൂബുകളുണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ടോപ്പിലെ റോയ ടീച്ചർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിലെ റോയിൽ നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ അതായത് ഇതാണ് നമ്മുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് മോഡൽ ഷേപ്പാണ്. അപ്പോൾ ഇത് ഫോം ചെയ്തിരിക്കുന്നത് എല്ലാം 1 സെൻറ്റിമീറ്റർ സൈഡ്സ് വരുന്ന ക്യൂബ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ബ്ലോക്ക്സും
ഓരോ ക്യൂബുകളാണ്. ആ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ക്യൂബിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പലത് വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഇതിൻ്റെ എത്ര ക്യൂബുകൾ ടോട്ടൽ ഈ ഒരു സ്റ്റെപ്പ് ഫോം ചെയ്യാൻ വേണ്ടി എത്ര ക്യൂബുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. കാരണം നമുക്കിത് വേണ്ടിയത് നമുക്കിതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഈ ഒരു ഷേപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് വെറുതെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വോളിയം കിട്ടും അല്ലേ. പക്ഷേങ്കിൽ ഇതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ല, പക്ഷേങ്കിൽ ഇത് ഓരോന്നും ഓരോ ക്യൂബുകളാണ്. അപ്പം ക്യൂബിൻ്റെ വോളിയമാണെങ്കിലും ഈ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് അല്ലേ. അപ്പം ഇതിനകത്ത് ഓരോ കുഞ്ഞു ക്യൂബിൻ്റെയും വോളിയം 1 സെൻറ്റിമീറ്റർ ക്യൂബാണ് അല്ലെങ്കിൽ 1 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ആണല്ലോ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പിക്ചറിനകത്ത് ടോട്ടൽ എത്ര ക്യൂബുകളുണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞാൽ ആ എണ്ണം ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോട്ടൽ വോളിയം കിട്ടത്തില്ലേ, കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ടീച്ചർ എണ്ണാനായിട്ട് പോവാണ്. എണ്ണെന്ന് പറഞ്ഞാൽ വെറുതെ എണ്ണുമല്ല, നമുക്ക് ആദ്യം ഈ ടോപ്പ് റോയിൽ ഏറ്റവും മേളിലത്തെ റോയിൽ എത്ര ക്യൂബുകളുണ്ടെന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴ്ത്തതിൽ എത്ര ക്യൂബുകളുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമുക്കിവിടെ എത്ര എണ്ണമുണ്ട്, 4 സെറ്റുണ്ട്, 4 റോസുണ്ട് അല്ലേ. അപ്പോൾ ഓരോ റോയിലും ടീച്ചർ ഏറ്റവും മേളിലത്തെ തൊട്ടാണ് തുടങ്ങുന്നത്. ഇനി ഏറ്റവും മേളിൽ നമുക്ക് എത്ര ക്യൂബുകളുണ്ടെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ നമുക്ക് ഈ നമ്പർ ഓഫ് ഈ ഈ ഇവിടെ ഉള്ളത്, അതായത് ഇവിടെ 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പം 9 ആണ് ഇങ്ങനെയുള്ളത്. ഇനി ഈ ബ്രെഡ്ത്ത് ഇങ്ങോട്ടുള്ളത് എത്ര എണ്ണമുണ്ട്, 1 2 3. അപ്പം നമുക്ക് 9 ഇൻറ്റു 3, അപ്പോൾ അവിടെ എത്രയുണ്ട്. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാണ് കേട്ടോ ടീച്ചർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 9 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 27 ക്യൂബ്സ് ആണ് ഫസ്റ്റ് റോയിലുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയോ. നമ്മൾ എണ്ണാൻ നിൽക്കണ്ട, ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെരിഞ്ഞ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മേളിൽ നിന്ന് സെക്കൻഡ് റോയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. സെക്കൻഡ് റോയിൽ ടോട്ടൽ എത്ര ക്യൂബ്സ് കാണും, അവിടെ നമ്മളിങ്ങനെ എണ്ണുക. ഈ ഒരു ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗമില്ലേ, അതും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഓറഞ്ച് പാർട്ടും അത് നമ്മൾ സെപ്പറേറ്റ് എണ്ണുവാണ്. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇവിടെ അത് 9 തന്നെയാണ്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 1 2 3 4 5 ആണ്. അപ്പം 9 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 45 ക്യൂബ്സ് ആണ് സെക്കൻഡ് റോയിൽ ഉള്ളത്. സെക്കൻഡ് റോയിൽ എത്ര ക്യൂബ്സാണ് ഉള്ളത്, 45 ക്യൂബ്സാണ് ഉള്ളത്. ഇനി അടുത്തത് ടീച്ചർ തേർഡ് റോയിലേക്ക് വരുവാണ്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് റോ എടുക്കുന്നത് ഏറ്റവും താഴത്തത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ടീച്ചർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മേളിൽ നിന്ന് താഴോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേർഡ് റോയിൽ നോക്കിയേ, 1 2 3 4 5 6 7 8 9, അവിടെ 9 ഇൻറ്റു ദെൻ 1 2 3 4 5 6 7, 9 ഇൻറ്റു 7 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 63 ക്യൂബ്സ് എന്ന് കിട്ടും. അപ്പോൾ തേർഡ് റോയിൽ 63 ക്യൂബ്സ് ആണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും താഴെയുള്ള റോ ആണ് ടീച്ചർ നോക്കുന്നത്. അപ്പോൾ ഫോർത്ത് റോയിൽ അവിടെയും 9 തന്നെയാണ് അല്ലേ. 9 ഇൻറ്റു ദെൻ 1 2 3 4 5 6 7 8 9 9 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 81 ക്യൂബ്സ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മുടെ ഈ പിക്ചറിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ എത്ര ക്യൂബുകളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഓരോന്നിനകത്തും. ഇനി നമുക്ക് ഇതിനകത്ത് ടോട്ടൽ ക്യൂബ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് ഈസ് ഈക്വൽ ടു, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ 27 + 45 + 63 + 81 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കുക. ഇത് കൂട്ടുക, ഇതെല്ലാം തമ്മിൽ കൂട്ടുക കേട്ടോ. ഈസ് ഈക്വൽ ടു നമുക്ക് 216 ആണ് ആൻസർ വരുന്നത്, 216. ഓക്കെ ടീച്ചർ, ഇനി ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷേപ്പിൻ്റെ ഫുൾ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ടീച്ചർ അപ്പം പറഞ്ഞു വോളിയം ഓഫ് 1 ക്യൂബ്, ഇതുപോലെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെങ്ത് 1, ബ്രെഡ്ത്ത് 1, ഹൈറ്റ് 1 ഈസ് ഈക്വൽ ടു 1
cubic centimeter. That is the volume of 1 cube. Angane anaki total ethra cubes undu? 216 cubes undallo. Appo namakku ee volume of 216 cubes. Appo oru cube inde volume 1 cubic centimeter anengil 216 cube inde volume ennu parneyinjal endana? 216 into 1 cubic centimeter. Alle? Appam orennathinte volume 1 cubic centimeter anengil 216 cube inde volume ennu parney 216 into 1 is equal to 216 cubic centimeter. Appa nammade test book ile page number 66 ile ethu aadyam kadakkuna ee oru shape inde volume ennu parayunnathu 216 cubic centimeter aanu. Ellarkkum clear aayallo alle? Appa ningal namakku ini nammal padikkanayittu povunnathu നമുക്ക് ഒരു ഫെമിലിയർ അല്ലാത്ത അതായത് ഇപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് പുറകിലെ പേജിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റ് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നെ തരും അല്ലേ. എന്നിട്ട് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തരും. നമ്മളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വോളിയം കിട്ടും അല്ലേ. പക്ഷേങ്കിൽ നമുക്കിനി ന്യൂ ഷേപ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുമ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിതുപോലെ അതായത് റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഷേപ്പ് ടോട്ടൽ നോക്കുമ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി അതിലേക്ക് ആൻസറിലേക്ക് നമ്മൾ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ. ഇത് മനസ്സിലാകാത്തവർ ജസ്റ്റ് ഇതൊന്നുകൂടെ കാണുക കേട്ടോ. കണ്ടിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ടവറിൻ്റെ ഇതൊരു ന്യൂ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്റ്റാക്കിംഗ് സ്ക്വയർ ബ്ലോക്ക്സ്. അപ്പോൾ സ്ക്വയർ ബ്ലോക്കുകൾ, അപ്പോൾ ഓരോ റോയിലും ഓരോ സ്ക്വയർ ബ്ലോക്കുകളാണ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് ഓരോ ക്യൂബുകൾ അടുക്കി വെച്ചായിരുന്നു ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇത് ഓരോന്നും ഓരോ സ്ക്വയർ ബ്ലോക്കുകളാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ റോയിൽ ഒരു സ്ക്വയർ ബ്ലോക്ക്, അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു സ്ക്വയർ ബ്ലോക്ക്, അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു സ്ക്വയർ ബ്ലോക്ക്, ഇവിടെ സ്ക്വയർ ബ്ലോക്ക്. അങ്ങനെ ടോട്ടൽ എത്ര സ്ക്വയർ ബ്ലോക്ക്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5 സ്ക്വയർ ബ്ലോക്കുകൾ കൂടിയാണ് ഈ ഒരു ടവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടവറിൻ്റെ വോളിയം ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദ ബോട്ടം ബ്ലോക്ക് ഈസ് ഓഫ് സൈഡ് 9 സെൻറ്റിമീറ്റർ. അപ്പം ബോട്ടം ബ്ലോക്കിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സൈഡ് 9 സെൻറ്റിമീറ്റർ തരിക എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ബ്ലോക്കാണ്. സോ എല്ലാ സൈഡ്സും 9 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, ആസ് വി മൂവ് അപ്പ് ദി സൈഡ്സ് ഡിക്രീസ് ബൈ 2 സെൻറ്റിമീറ്റർ അറ്റ് ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിത് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. അതായത് ഈ 9 സെൻറ്റിമീറ്റർ എന്നുള്ളത് തൊട്ട് മേളിലത്തത് വരുമ്പം 2 സെൻറ്റിമീറ്റർ ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ അത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ആ 7 എന്നുള്ളത് അതിൻ്റെ തൊട്ട് മേളിലത്തേലേക്കാകുമ്പം 7-ൽ നിന്ന് 2 ഡിക്രീസ് ആവും, അതായത് 5 സെൻറ്റിമീറ്റർ ആവും. ഇനി 5-ൽ നിന്ന് മേളിലോട്ട് വരുമ്പോൾ അത് 3 ആവും അല്ലേ. അതായത് ഡിക്രീസ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ വീതം, അതായത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകും തോറും ഓരോ സ്ക്വയറിലും വരുമ്പം 2 സെൻറ്റിമീറ്ററിൻ്റെ ഡിക്രീസ് വരുന്നുണ്ട്. അപ്പം ഏറ്റവും താഴ്ത്തത് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോൾ അത് എത്ര സെൻറ്റിമീറ്റർ ആകും? 7 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോൾ അത് 5 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോൾ അത് 3 സെൻറ്റിമീറ്റർ വരും. ഇനി എത്ര എണ്ണം ഉണ്ട് നമുക്കങ്ങനെ? 1, 2, 3, 4, 5. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോൾ ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടവറിലെ ഓരോ റോസും എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ ബ്ലോക്കാണ് അതിൻ്റെ ബോട്ടം ബ്ലോക്കിൻ്റെ ഏറ്റവും താഴെയുള്ള ബ്ലോക്കിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 9 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി എൻ്റെ തൊട്ട് നെക്സ്റ്റ് പേജിലുണ്ട്, ഓൾ ബ്ലോക്ക്സ് ആർ ഓഫ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. ഇനി എല്ലാ ബ്ലോക്ക്സും തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇതും തമ്മിലുള്ള ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദിസ് ടവർ? ഈ ഒരു ടവറിൻ്റെ വോളിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ടീച്ചർ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഓരോ റോ ആയിട്ട് നമുക്കങ്ങ് എടുക്കാം. അപ്പോൾ വോളിയം, അപ്പോൾ ഇവിടെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ക്യൂബുകളുടെ എണ്ണം നോക്കുക ചെയ്തത് അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ നമുക്കെല്ലാം ഓരോന്നും ഓരോ ബ്ലോക്കുകളായിട്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏറ്റവും ബോട്ടം ഏറ്റവും താഴെയുള്ള ആ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാം.
Then I need the main block in the then third, fourth, fifth. Okay. So, if you have the volume, first square block in the volume is the first square block. This is the first square block. This is the volume. So, this is 3D. This is 3D. This is 3 dimensional. Now, this is 9 cm. This is 9 cm. Length, breadth, 9 cm. Then, what about its height? Height is 1 cm. We will see that the distance is 1 cm. Then, we will see 9 into 9, 81 cubic cm. Volume of first square block, 81 cubic cm. ഇനി ഇതിന്റെ തൊട്ട് മേളിലോട്ട് വരുവ നമ്മൾ അപ്പോൾ വോളിയം ഓഫ് സെക്കൻഡ് സ്ക്വയർ ബ്ലോക്ക് വോളിയം ഓഫ് സെക്കൻഡ് സ്ക്വയർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കി ഇതിന്റെ തൊട്ട് മേളിലോട്ട് വരുമ്പോൾ അതിന്റെ ലെങ്ത് 9 എന്നുള്ളത് 7 ആകും അല്ലേ അപ്പോൾ 7 ഇൻടു ബ്രെഡ്ത്തും 7 തന്നെ ആയിരിക്കുമല്ലോ കാരണം സ്ക്വയർ ആണ് അപ്പോൾ 7 ഇൻടു 7 ഇൻടു ഇനി ഹൈറ്റ് 1 then. Alle, 7 sevens are 49. 49 into 1 is 49 then. That is what we have cubic centimeter. Then, add the volume of third square block. Is equal to third variable taking okay. Is 7 and 7 in the pin name 2 subtractive 2 decrease out upper 5 centimeter varim. That is 5 into length height 1. But 25 cubic centimeter in the varim. In other ball 1, 2, 3 alo in 4, 5 under upper volume of fourth. Square block. In the barayana, the volume of fourth square block in the barayama, 5 will in the pin name 2 goray. Alle, 3 into 1 and the verum. Answer 9 cubic centimeter in the verum. Alle, upper fourth eye, in the adatha the volume of square block. Alle, volume of fifth square block is equal to, okay, fifth will verum, but take him, e 3 in the pin name 2 decrease out, upper 1 ne ullu. 1 into 1 is equal to 1 cubic centimeter. Now, okay. This is the 1 square block, 2 square block, 3 square block, 5 square block. This is the total volume. Now, what is the total volume? First, volume 81, second, 49, 25, 9, and 1. This is the same thing. We have to do this. We have to do this. This is the total volume. Now, this is the same thing. 9 plus 1, 10. 25 plus 10, 35. Then, 35 under. Then, 9 plus 1, 10. 130. That is 165. Cubic centimeter ana namakidinte total volume kittunathu clear aayallo alle appo idu ningal nannayittu manasilakka alle eluppana appo idinte rendine volume kandupidikkunna method ningal padichirikkendathana ingane ningala pariksha paperil question paperil ningalku vannu kaniyaru ningalku cheyanam idu arithilla annu parney irunekkarathu appo idu simple aayittulla karyamana alle ningalku manasilayittundengil idu simple aanu idu polathe endu vannal edu shape vannalum ningalku cheyanayittu pattu alle ini namakkulladhu ഈ മൂന്ന് ലെറ്റേഴ്സിന്റെയും കൂടെ ഓക്കേ ഇതുകൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ 67 67 ആമത്തെ പേജിൽ ഒരു ലെറ്റ് ഇ ഉണ്ട് അതുപോലെ തന്നെ ടി ഉണ്ട് പിന്നെ ഒരു എച്ച് ഉണ്ട് ഓക്കേ അതിനെ കാൽക്കുലേറ്റ് ദ വോളിയംസ് ഓഫ് ദ ഫിഗേഴ്സ് ഷോൺ ബിലോ ഓൾ ലെങ്ത്സ് ആർ ഇൻ സെന്റിമീറ്റേഴ്സ് അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത്കളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ഇച്ചിരി പാടാണ് ടീച്ചർ വരച്ചിട്ട് അത്ര അങ്ങ് ക്ലിയർ ശരിയായിട്ടില്ല നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രമിക്കുക ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക ഇതൊരു 3D
ഫിഗറാണ്. അപ്പോൾ നമ്മൾ ഈ വെറുതെ വരയ്ക്കുന്ന പോലെ വരയ്ക്കാനും പാടാണ്, പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനുള്ളപ്പം. അപ്പം ഏകദേശം ഒരു രൂപയേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗറും കൂടെ നിങ്ങളൊന്ന് നോക്കിയേക്കുക. ടീച്ചർ ഇവിടുത്തെ മെഷർമെൻറ്റുകൾ എഴുതാം. അതായത് ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ലെങ്ത് ദാറ്റ് ഈസ് 12 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ അതെല്ലാം സെൻറ്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ അകത്ത് തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് 2, ഇത് 4, ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഇ എന്ന് പറയുന്ന ആ ലെറ്ററിൽ തന്നിരിക്കുന്ന മെഷർമെൻറ്റുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ നമ്മൾ ഈ രണ്ടെണ്ണം ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല ഇത് അല്ലേ. നമുക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമുക്ക് ഫെമിലിയർ അല്ല. പക്ഷെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഫിഗേഴ്സ് വരുമ്പോൾ നമ്മളതിനെ നമുക്കറിയാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ആണെങ്കിൽ ഈ ഇതിനെ നമ്മൾ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ക്യൂബ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി അല്ലേ, എന്നിട്ട് നമ്മളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഓരോ സ്ക്വയർ ബ്ലോക്കിൻ്റെയും വോളിയംസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? ആ ഈ ഇ എന്ന് പറയുന്ന ലെറ്ററിനും എച്ച് എന്ന് പറയുന്ന ലെറ്ററിനും ടി എന്ന് പറയുന്ന ലെറ്ററിനും ഉള്ള പ്രത്യേകത എന്താ? ആ അത് കുറച്ച് റെക്റ്റാങ്കുലർ ബ്ലോക്കുകൾ കൂടിയാണ് ഇത് ഫോം ആയിരിക്കുന്നത് അല്ലേ. കുറച്ച് റെക്റ്റാങ്കുലർ ബ്ലോക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിനെ നമ്മൾ കുറച്ച് റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില ചില പാർട്ടുകളാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നമുക്കിതിൻ്റെ വോളിയം കിട്ടും. കാരണം നമുക്ക് ഇത്രയും മെഷർമെൻറ്റുകൾ നമുക്ക് തന്നിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ ടീച്ചർ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈ എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിനെ ടീച്ചർ ഇതിൻ്റെ അകത്ത് ഈ ലെഫ്റ്റ് ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടിനെ ഫുള്ള് ഒരു ബ്ലോക്കാക്കും. ദെൻ ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇത് വേറെ പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1, പിന്നെ ഇത് 2, 3, 4 റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചർ ഇതിനെ ഈ ഫിഗർ അത്ര കറക്റ്റ് അല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ടീച്ചർ ഇതിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ടീച്ചർ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് കാണിക്കാം ടീച്ചർ എങ്ങനെയാണ് ഇതിനെ പാർട്ടാക്കിയതെന്നുള്ളത്. ഓക്കെ, ഇതിൽ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും തോന്നുന്നു. കാരണം ഇതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ദെൻ ദിസ് വൺ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ ഇതിന് ടീച്ചർ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിന് ടീച്ചർ എ എന്ന് പേര് കൊടുക്കുക. ചുമ്മാ പേര് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഓഫ് എ പാർട്ട്, എയുടെ വോളിയം, വോളിയം ഓഫ് ബി, ബി എന്ന് പറയുന്നത് ടീച്ചർ എടുക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്കിന്. ഇതിന് ഫുള്ളായിട്ടും ടീച്ചർ ഇവിടെ ഈ താഴെ വരുന്ന ഭാഗത്തിന് ടീച്ചർ ബി എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ നടുക്ക് വരുന്ന ഭാഗത്തിന് ടീച്ചർ സി എന്ന് കൊടുത്തു. ഇനി ഏറ്റവും മേളിൽ വരുന്ന ഈ ഭാഗത്തിന് ടീച്ചർ ഡി എന്നും കൊടുത്തു. അപ്പോൾ നോക്കിയേ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ നമുക്ക് 4 റെക്റ്റാങ്കുലർ ബ്ലോക്ക് കിട്ടും. ഈ 4 എണ്ണത്തിന് സെപ്പറേറ്റ് വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടീച്ചർ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എ ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നോക്കിയേ ഈ എ എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത് എത്രയായിട്ട് വരും? ലെങ്ത് എത്രയായിട്ട് വരും? നമുക്ക് തന്നിട്ടുണ്ട് 20 എന്ന് തന്നിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ട് ഉണ്ട് അല്ലേ. ഇനി നോക്കിയേ ഇവിടെ 20 ആണ്. ഇനി ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയത്? ലെങ്ത് 20 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇനി നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഫുൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇതൊരു 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ടീച്ചർ നിങ്ങളുടെ കൂടെ ഇവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിയർ ആയിക്കോളും. അതായത് നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വിഡ്ത് എത്രയാന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ നീളം, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ട് മേളിൽ ഇവിടെ നമുക്ക് നോക്കിയാലോ, അതായത് ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് 12 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് 12 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 8 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ 12 നിന്ന് 8 കുറയ്ക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടില്ലേ, മനസ്സിലായോ? അതായത് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൻ്റെ ലെങ്തും വേണം, ബ്രെഡ്ത്തും വേണം, ഹൈറ്റും വേണം.
ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഇതൊരു ഫുള്ളായിട്ടൊരു റെക്റ്റാംഗുലർ ബ്ലോക്ക് ആകുമ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അപ്പോൾ ഈ ഹൈറ്റാണ് എല്ലായിടത്തും വരുമ്പോൾ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് അത് തന്നെയായിരിക്കും. അപ്പോൾ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാംഗുലർ ബ്ലോക്കിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതും ഇതുമൊക്കെയാണ് അല്ലേ. അല്ലെങ്കിൽ ഈ ലെങ്ത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ 12 സെൻറ്റിമീറ്റർ ആണ്. അതിനകത്തു നിന്ന് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത് 8 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12-ൽ നിന്ന് 8 കുറയ്ക്കുന്നതായിരിക്കും അല്ലേ ഇവിടുത്തെ 4 സെൻറ്റിമീറ്റർ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഈസ് ഈക്വൽ ടു 20 × 4 × 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 20 × 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 80 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഏതിൻ്റെ? ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ, അല്ലെങ്കിൽ എ എന്നുള്ള ആ പാർട്ടിൻ്റെ വോളിയം നമുക്ക് 160 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് വോളിയം ഓഫ് ബി കണ്ടുപിടിക്കണ്ടേ. ബി വരുമ്പം ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇത്രയും ഭാഗം മതി, ഇതിൻ്റെ ഇങ്ങോട്ട് വേണ്ട. അപ്പോൾ 12 അല്ല ഇവിടെ വരുന്നത്, 8 ആണ് വരുന്നത്, അതിൻ്റെ ലെങ്ത് വരുന്നത് അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ബ്രെഡ്ത്ത് വരുന്നതോ? ആ ഇവിടുത്തെ ബ്രെഡ്ത്തും എത്ര തന്നെയാണ് വരുന്നത്? ഈ ഒരു ലെങ്താണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 4 ആണ്. സോ ദിസ് വൺ ഈസ് ഓൾസോ 4 സെൻറ്റിമീറ്റർ. ദെൻ ഹൈറ്റ് എത്ര തന്നെയാണ്? 2 തന്നെയാണ്, 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദി ബി പാർട്ട് അല്ലേ, ബി എന്ന് പറയുന്ന ആ പോർഷൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് 8 × 4 × 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 8 × 4 = 32, 32 × 2 = 64 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെയും കിട്ടിയല്ലോ. അടുത്തത് നമ്മൾ സി. സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് നമുക്ക്, അതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഈ നീളം 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്തും 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ദെൻ ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇവിടുത്തെ വോളിയം എത്ര വരും? 4 × 4 × 2 അല്ലേ. 4 × 4 × 2 ഈസ് ഈക്വൽ ടു 4 × 4, അല്ലെങ്കിൽ 4 × 2 = 8, 8 × 4 = 32, 32 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡി എന്നുള്ളൊരു ഭാഗവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഡിയുടെ വോളിയം, ശരിക്കും പറഞ്ഞാൽ ഡിയുടെ വോളിയവും ഈ ബിയുടെ വോളിയവും സെയിം ആയിരിക്കും. കാരണം എന്താ? ആ ഇതുപോലെ തന്നെ മെഷർമെൻറ്റാണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ 8, ദെൻ ഇവിടെ 4 വരും അല്ലേ. ഇവിടെ 4, ദെൻ ഇവിടെ 2. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തേൻ്റെ അല്ല, ഈ സെക്കൻഡ്, അതായത് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും കിട്ടുന്നത്. ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, ദെൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. വോളിയം വരുമ്പോൾ എത്ര വരും? 8 × 4 × 2 ഈസ് ഈക്വൽ ടു 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 4, അപ്പോൾ നമ്മൾ ഈ ഇ എന്ന് പറയുന്ന ലെറ്ററിനെ നമ്മൾ 4 റെക്റ്റാംഗുലർ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ട്, ദെൻ ഇത്, ഇത്, ഇത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ വോളിയവും ഇതിൻ്റെ വോളിയവും സെയിം ആയിരുന്നു, 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇവിടെയും 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദെൻ ഇതിൻ്റെ വോളിയം 160 ക്യൂബിക് സെൻറ്റിമീറ്റർ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 32 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദെൻ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനായിട്ട്, ടോട്ടൽ വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 160 + 64 + 32 + 64 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര വരും? 160 + 64 + 32 + 64 എന്ന് വരില്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 320 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ഈ ഇ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ, ഈ ഈ ഒരു ഫിഗറിൻ്റെ വോളിയം, ട്ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 320 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ടീച്ചർ ഇതിൻ്റെ കൂടുതൽ തരുന്ന ആ പിക്ചറും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ റെക്റ്റാംഗുലർ ബ്ലോക്കുകളാക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ. ഇപ്പോൾ ടീച്ചർ ആ ഇമേജ് കൂടെ കാണിച്ചേക്കാം നിങ്ങളെ. അപ്പോൾ അത് നോക്കി, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ടീച്ചറിന് അറിയാം, പക്ഷേ നമുക്കതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, നമുക്കത് വരച്ചൊന്ന് പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി, അതായത് നമുക്ക് ഈ ടിയും അതുപോലെ തന്നെ എച്ചും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എളുപ്പമാണ്, ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് പോലും പോകേണ്ടതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.